എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് കുമാർ. ഞാൻ ഇന്ന് ഒരു പുതിയ സംരംഭവുമായി നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഇന്ന് ധാരാളം യൂട്യൂബ് ചാനലുകൾ നിലവിലുള്ള ഒരു കാലമാണല്ലോ. വിവിധ ഉദ്ദേശങ്ങളുമായി പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലുകൾ നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു യൂട്യൂബ് ചാനലുമായി വരികയാണ്. പുസ്തകങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൂടുതൽ വായനക്കാരുമായി പങ്കുവയ്ക്കുക, അതോടൊപ്പം തന്നെ കലാപരമായ ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, വായനയെ സംബന്ധിച്ചും പുസ്തകങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 2020 ഏപ്രിൽ 23 ഇന്ന്. ഈ ഏപ്രിൽ 23 എന്ന് പറയുന്നത് ലോക പുസ്തക ദിനമായി നമ്മൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഞാനിങ്ങനെ ഒരു സംരംഭവുമായി എത്താൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും ആശീർവാദവും എൻ്റെ ഈ സംരംഭത്തിന് ഉണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ഈ പുതിയ സംരംഭത്തിൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈലിൽ ഞാൻ ചേർത്തിരിക്കുന്ന എൻ്റെ ഒരു കാർട്ടൂണാണ്, എൻ്റെ തന്നെ ഒരു കാർട്ടൂണാണ്. ആ കാർട്ടൂൺ എനിക്ക് തയ്യാറാക്കി തന്നത് കേരളത്തിലെ പ്രശസ്തനായ ചിത്രകാരൻ ശ്രീ AK ഗോപിദാസ് ചേട്ടനാണ്. ചേട്ടൻ എൻ്റെ ഒരു എൻ്റെ ജ്യേഷ്ഠനെ പോലെ തന്നെയാണ് എനിക്ക് ചേട്ടനോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം കേരളത്തിൽ ഇന്ന് വളരെ അറിയപ്പെടുന്ന ഒരു നമുക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ ഒരു ചിത്രകാരനാണ്. കൂടാതെ പിന്നെ ഈ വീഡിയോയിലുടനീളം നിങ്ങൾ കേൾക്കുന്ന ഈ BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് തയ്യാറാക്കി തന്ന എൻ്റെ സഹധർമ്മിണി തന്നെയാണ്. അദ്ദേഹം ഒരു വീണ ആർട്ടിസ്റ്റാണ്. സിസി വിനോദ് എന്നാണ് പേര്. കൂടാതെ എനിക്ക് ഈ വീഡിയോ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു വലിയ സാങ്കേതിക അറിവുകളൊന്നുമില്ല. അതെനിക്ക് ചെയ്തു തരുന്നത് എൻ്റെ മകൻ തന്നെയാണ്, അമൽ. അമലാണ് അത് ചെയ്തു തരുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടി സഹകരിച്ചാണ് ഈ ഒരു സംരംഭത്തിന് ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട് അല്ലേ? സൗഹൃദം പല രീതിയിലാണ്. നമുക്ക് കൂട്ടുകൂടി സഞ്ചരിക്കാൻ, കൂട്ടുകൂടി കളിക്കാൻ, അങ്ങനെ അങ്ങനെ പല രീതിയിലാണ് സൗഹൃദങ്ങൾ നമുക്ക് വരുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടിയിരിക്കുന്നത് പുസ്തകങ്ങളോടാണ്. അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം ഭയങ്കര വായനക്കാരനാണ്, ഭയങ്കര ഒരു ആളാണെന്നൊക്കെ. അങ്ങനൊന്നുമല്ല, വായന ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷേ എനിക്ക് പുസ്തകങ്ങളോടായിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു അടുപ്പവും. പുസ്തകം ഒരു പുസ്തകം കയ്യിലെടുത്തിരിക്കുന്നത് തന്നെ വലിയൊരു ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ജീവിതത്തിലുടനീളം ആ പുസ്തകങ്ങളോടുള്ള അമിതമായ സ്നേഹമാണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രേരണ എന്നെനിക്ക് തോന്നുന്നു. ഇന്നിപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന ഒരു പുസ്തകം ഒരു വലിയ ബൃഹത് ഗ്രന്ഥമൊന്നുമല്ല. നമുക്ക് വായന എന്ന് പറയുന്ന സംഭവം ഒരു വലിയ ബൃഹത്തായ ഒരു ആശയം അല്ലെങ്കിൽ ഒരു വിഷയം എടുത്ത് വായിക്കാൻ ചിലപ്പോൾ വായന തുടങ്ങുന്ന ആളുകൾക്ക് ഒരു പക്ഷേ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അവർ ലളിതമായ രീതിയിലുള്ള വായന തുടങ്ങുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതിലിവിടെ ഇത്ര പരിചയപ്പെടുത്താൻ മാത്രമേ ഈ പുസ്തകത്തിൽ എന്തിരിക്കുന്നു എന്ന് പോലും തോന്നാം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് വായന എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ഒരു അവിഭാജ്യ ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കാം. നമുക്ക് നിത്യജീവിതത്തിൽ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായനയിലൂടെ കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളെ വായന പഠിപ്പിച്ച മലയാളിയെ സംബന്ധിച്ച് മലയാളി സാധാരണക്കാരുടെ അടക്കം വായന പഠിപ്പിച്ച ഒരു മഹാഗ്രന്ഥം നമുക്ക് മലയാളത്തിനുണ്ട്. കൊട്ടാരത്തെ ശങ്കരയുടെ ഐതിഹ്യമാല എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതറിയാൻ മേലാത്ത മലയാളികളില്ല. പക്ഷേ ഇപ്പോൾ പുതുതായി വരുന്ന തലമുറ അതൊക്കെ അറിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഞാൻ നമുക്ക് പുസ്തക പ്രസാധകരായിട്ട് മലയാളത്തിൽ 100 കണക്കിന് പുസ്തക പ്രസാധകർ, വലിയ വൻകിടക്കാരും ചെറിയ വ്യക്തികളും ചെറിയ ചെറിയ സംരംഭങ്ങളുമായിട്ട് മലയാള പുസ്തക പ്രസാധന രംഗം തന്നെ വളരെ സമൃദ്ധമായ ഒരു രംഗമാണ്. എല്ലാ നഗരങ്ങളിലും തന്നെ നമുക്ക് പുസ്തകശാലകളുണ്ട്.
നമുക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം. വലിയ പുസ്തക പ്രകാശനങ്ങൾ നടക്കുന്നു, പുസ്തകമേളകൾ നടക്കുന്നു, അന്താരാഷ്ട്ര പുസ്തകമേളകൾ വരെ കേരളത്തിൽ വളരെ വിജയകരമായി നടത്തുന്ന സ്ഥിതി വരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ വായനയെ സംബന്ധിക്കുന്ന പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവർ വായനയിലേക്ക് കടന്നു വരാനായിട്ട് ചെറിയ ചെറിയ പുസ്തകങ്ങൾ നമുക്ക് ധാരാളമായി ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വായനയുമായി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഒരു വലിയ കഥാപ്രപഞ്ചത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് കൂടുതൽ 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 വായനയിലേക്ക് അടുക്കുന്ന ഒരു സ്ഥിതി വരും എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഈ ഐതിഹ്യമാല എന്ന് പറയുന്ന ഗ്രന്ഥം അതിന് ഈ മലയാളികളെ വായന പഠിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഐതിഹ്യമാലയിൽ കഥയിൽ നിന്ന് കഥയിലേക്ക് ഒരു വല്ലാത്ത ഒഴുക്കാണ് സംഭവിക്കുന്നത്. ചരിത്രവും കെട്ടുകഥകളും യക്ഷിക്കഥകളും രാജാക്കന്മാരുടെ കഥകളും ആനക്കഥകളും ഒക്കെ അടങ്ങിയ വലിയൊരു കഥാപ്രപഞ്ചമാണ് കൊട്ടാരത്തെ ശങ്കുണ്ണി ആ വലിയ കൃതിയിലൂടെ വരച്ചു കാട്ടുന്നത്. ആ കൃതി എന്ന് പറയുന്ന ആയിരക്കണക്കിന് പേജുകളുള്ള ഒരു വലിയ പുസ്തകമാണ്. ഇന്ന് ആ മലയാളത്തെ സംബന്ധിച്ച് മലയാളത്തിൽ എൻ്റെ കയ്യിൽ ആ പുസ്തകം ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. മലയാളത്തെ സംബന്ധിച്ച് ഈ വലിയ ബൃഹത് കൃതിയെ ആധാരമാക്കി വിവിധങ്ങളായി ഒരുപാട് കൃതികൾ മലയാളത്തിൽ പ്രചുരപ്രചാരമുള്ള കൃതികൾ നിലവിലുണ്ട്. അതിൽ ഞാനിപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഐതിഹ്യമാല രാജാക്കന്മാരുടെ കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാനിപ്പോൾ ഈയിടെ വായിക്കാനിടയായി. നമ്മുടെ ഈ കൊറോണയുടെ ഭീതി മൂലം മനുഷ്യരെല്ലാം വീടുകളിൽ ഇങ്ങനെ അടച്ചിരിക്കുന്ന സമയത്ത് വായന കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആൾക്കാരുടെ മറ്റെല്ലാ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുള്ള ഒരു ജീവിതമായതുകൊണ്ട് കുറേ അധികം ആൾക്കാർ വായനയിലേക്ക് കടന്നു വന്നതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുസ്തകം ഞാൻ വായിച്ചൊരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് നേരത്തെ തന്നെ ഐതിഹ്യമാല പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഈ ഓരോ പോർഷനും എടുത്തെടുത്ത് പുതിയ പുതിയ പുസ്തകങ്ങളായിട്ട് ഇൻസ്റ്റൻറ്റ് രൂപത്തിൽ നമുക്ക് ഐതിഹ്യമാല കിട്ടുകയാണ്. മാതൃഭൂമി തന്നെ ഏകദേശം ഐതിഹ്യമാലയെ പിന്നെ അധികരിച്ച് 5-8 പുസ്തകങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായിട്ട് ഈ പുസ്തകത്തിൻ്റെ പുറം ഏറ്റവും പുറകിലുള്ള പേജിൽ അവർ വിവരിച്ചിട്ടുണ്ട്. കടമറ്റത്ത് കത്തനാരും മറ്റ് കഥകളും, ആനക്കഥകൾ, കാളിദാസനും കുഞ്ചൻ നമ്പ്യാരും മറ്റ് കഥകളും, അത്ഭുത കഥകൾ, നമ്പൂതിരി കഥകൾ, ഒരന്തർജനത്തിൻ്റെ യുക്തിയും മറ്റു കഥകളും, ക്ഷേത്ര മാഹാത്മ്യ കഥകൾ, രാജാക്കന്മാരുടെ കഥകൾ എന്നിങ്ങനെ പുസ്തകങ്ങൾ അവർ വളരെ മനോഹരമായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പുസ്തകം എടുക്കുമ്പോൾ അത് വായിക്കാൻ തോന്നുന്ന ഒരു രീതിയിലാണ് അവരത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പിന്നെ ഈ കൃതിയുടെ സമാഹരണം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ അനിൽകുമാർ തിരുവോത്ത് എന്ന് പറയുന്ന ആളാണ് അത് നിർവഹിച്ചിരിക്കുന്നത്. വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്ന് നോക്കാം. സത്യത്തിൽ കഥകൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നും ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും കഥകൾ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഓരോരുത്തരും ഓരോ മനുഷ്യരും ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ ഒരു പൂർവ്വകാല സ്ഥിതി അറിയുന്ന രീതിയിലുള്ള കഥകളാണ് നമ്മൾ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും. കാര്യം ഞാൻ ജീവിച്ചിരുന്ന ഈ ഭൂപ്രദേശം എങ്ങനെയായിരുന്നു, അവിടുത്തെ ജീവിതരീതി, ഭരണക്രമങ്ങൾ, ജോലി സമ്പ്രദായങ്ങൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ പിന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കഥകൾ ആണല്ലോ നമ്മുടെ ഐതിഹ്യമാലയിൽ കൊട്ടാരത്തെ ശങ്കുണ്ണി വരച്ചു കാട്ടിയത്. 1855 കൊട്ടാരത്തെ ശങ്കുണ്ണി ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 1937. ഈ ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഈ കഥകളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കഥകളിലൂടെ ഉള്ള ഒരു വലിയ ഒഴുക്കാണ് ഐതിഹ്യമാല എന്ന മഹത്തായ കൃതി. നമ്മുടെ ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാനായിട്ടുള്ള ഒരു വകയുണ്ട് ഈ കാര്യത്തിൽ. സന്തോഷകരമായൊരു കാര്യം ഞങ്ങൾ നമ്മുടെ കോട്ടയംകാരനായിട്ടുള്ള ഒരാളാണ് പിന്നെ
കൊട്ടാരത്തി ശങ്കുണ്ണി എന്ന് പറയുന്ന കൊട്ടാരത്തിൽ എന്ന വീട് തന്നെ കോട്ടയത്ത് കോടിമതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭൂപ്രകൃതി, അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ പിന്നെ പ്രകൃതിയുടെ കാര്യങ്ങൾ, ഭരണക്രമങ്ങൾ, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ കൃതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ കൃതി രാജാക്കന്മാരുടെ കഥകളാണ് പറയുന്നത്. രാജാക്കന്മാരുടെ കഥകൾ മൂലകൃതി എന്ന് പറയുന്നത് 1168 പേജുകളുള്ള കൃതിയാണ് ഈ ഐതിഹ്യമാല എന്ന് പറയുന്നത്. അതിൽ 126 അധ്യായങ്ങൾ. ഇപ്പോൾ നമ്മുടെ പിന്നെ രാജാക്കന്മാരുടെ കഥ എന്ന് പറയുന്ന ഈ ചെറിയ പുസ്തകത്തിൽ പിന്നെ നമ്മുടെ അനിൽകുമാർ തന്നെ പറയുന്നുണ്ട് പ്ലസ് രണ്ട് കഥകളും കൂടെ ചേർന്ന ഒരു രൂപമാണ് ഐതിഹ്യമാലയുടെ കാര്യമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 126 അധ്യായങ്ങളാണ് നിലവിൽ ഐതിഹ്യമാലയിൽ ഉള്ളത്. അപ്പോൾ ആ ആ കഥയിൽ നിന്നും എടുത്ത രാജാക്കന്മാരുടെ മാത്രം കഥകളാണ് നമ്മുടെ ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പുസ്തകത്തിന് 12 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. അതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അധ്യായങ്ങളുടെ പേര് ഞാനൊന്ന് സൂചിപ്പിക്കാം നിങ്ങൾക്കായിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം എങ്ങനെയാണ് ഈ കഥയുടെ പോക്ക് എന്ന് നമുക്ക് മനസ്സിലാവും. ചെമ്പകശ്ശേരി രാജാവ്, കോട്ടയത്ത് രാജാവ്, കോലത്തിരിയും സാമൂതിരിയും, കൈപ്പുഴ രാജ്ഞിയും പുളിങ്കുന്ന ദേശവും. പുളിങ്കുന്ന ദേശം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കേരളത്തിൻ്റെ ഒരു ആലപ്പുഴയുടെ ആ ഒരു ഭാഗമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. രണ്ട് മഹാരാജാക്കന്മാരുടെ സ്വഭാവ വ്യത്യാസം, ചെമ്പകശ്ശേരി രാജാവും മേൽപ്പത്തൂർ ഭട്ടതിരിയും, കൊച്ചി ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട്, സ്വാതിഥ്യനാൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട്, കായംകുളത്ത് രാജാവിൻ്റെ ശ്രീചക്രം, പുത്രം തിരുനാൾ തിരുമനസ്സുകൊണ്ടും കഥകളി യോഗവും, ചെമ്പകശ്ശേരി രാജാവും രാജ്ഞിയും, അറയ്ക്കൽ ബീവി. ഈ ഇത്രയുമാണ് ഈ ഒരു 12 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. 136 പേജുകളാണ് പിന്നെ ഈ പുസ്തകത്തിന് ഈ നിലവിൽ ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമായിരിക്കും ഇത്. ഈ പുസ്തകം വായിക്കുവാനായിട്ട് അന്നത്തെ ഭാഷ, നമ്മുടെ കൊട്ടാരത്തി ശങ്കുണ്ണി അദ്ദേഹത്തിൻ്റെ മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, അന്നത്തെ ജീവിത രീതി, കലകൾ, ഇപ്പോൾ ഇതിനകത്ത് കഥകളി യോഗത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, കലകൾ, അന്നത്തെ രാജാക്കന്മാരുടെ നീതിബോധം, അവരുടെ പ്രവർത്തന രീതി, അവരുടെ ധീരത, ഈ അവരുടെ നായാട്ടിന് പോകുന്ന കാര്യങ്ങൾ, ഇത് യാത്രകൾ, അന്നത്തെ യാത്രകൾ, തോണിയിലും മറ്റുമായിട്ടുള്ള യാത്രകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കമുള്ള നിരവധിയായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ രാജാക്കന്മാരുടെ കഥകൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. വായന അതിതീവ്രമായ വായനയിലേക്ക് പോകുന്നതിന് മുമ്പായി, ഞാൻ പറഞ്ഞു വരുന്നത് ആശയപരമായ അതിതീവ്രമായ വായനയിലേക്ക് പോകുന്നതിന് മുമ്പായി ആളുകൾക്ക് വായിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വായനയിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഉറപ്പായും ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകം തന്നെയാണിത്. നമ്മളെ ഏറെ ആഹ്ലാദപരിതരാക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ഇത് വിപണനത്തിനെത്തിക്കുകയും ചെയ്ത മാതൃഭൂമി ബുക്സ് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. 125 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു വില തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഞാനൊരു ആർട്ടിസ്റ്റാണ്. എൻ്റെ ജോലി ശരിക്കും പറഞ്ഞാൽ ഞാൻ ആർട്ടിസ്റ്റാണ്. പുസ്തകങ്ങളുടെ കവർ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ മോഹമായിട്ട് ഞാൻ കൊണ്ടുനടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 5000-ൽ പുസ്തകങ്ങളുടെ കവർ ഡിസൈൻ ചെയ്തു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. വലിയ എഴുത്തുകാരുടെ അടക്കം, ചെറിയ പുസ്തകങ്ങളടക്കമുള്ള നിരവധി പ്രസാധകരുടെ പുസ്തകങ്ങൾക്ക് കവർ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുസ്തകത്തിൻ്റെ കവർ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന അതുൽ ദേവ് VC പേര് പറയാതെ പോകുന്നത് ഉചിതമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
എൻ്റെ ഈ സംരംഭം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇനി നിരവധി പുസ്തകങ്ങൾ, വിവിധ കാറ്റഗറിയിലുള്ള വിവിധ പുസ്തകങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തും. അത് സീരിയസ് റീഡിങ്ങിലുള്ളതും അല്ലാതെ സർഗാത്മക കൃതികൾ, കവിതകൾ അടക്കമുള്ള എല്ലാ പുസ്തകങ്ങളെ, എല്ലാത്തരം പുസ്തകങ്ങളെ പറ്റിയും എല്ലാ പ്രസാധകരുടെ പുസ്തകങ്ങളെ പറ്റിയും നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. തുടർന്ന് നമ്മൾ ഒരു ബന്ധം, പിന്നെ കാഴ്ചക്കാരുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കും എന്ന് കരുതുന്നു. തുടർന്ന് വേറെ നല്ലൊരു പുസ്തകവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നമസ്കാരം.